പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്റെ ഒല F1 Pro യുടെ MOVAS2 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷനും അതിന്റെ ചെറിയൊരു റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. MOVAS2 ഡൗൺലോഡ് ചെയ്യാണ്, OTA അപ്ഡേറ്റ് ആണ്. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ ഡൗൺലോഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ MOVAS2 ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. 72% ചാർജ് ഉണ്ട്. ഇൻസ്റ്റാൾ വരുന്നുണ്ട്. എൻ്റെ 100 പിന്നാണ് തന്നത്. ചില ആൾക്കാർക്ക് 80 പിന്നും വരുന്നുണ്ട്. ഇൻസ്റ്റാൾ അമർത്തുകയാണ്. അപ്പോൾ ഇത് അപ്ഡേറ്റിംഗ് യുവർ എക്സ്പീരിയൻസ് എന്നായിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ്. പാസ്വേഡ് അടിക്കുകയാണ്. 1/21 തുടങ്ങിയതാണ്. ഇപ്പോൾ അത് ഫുൾ അപ്ഡേറ്റ് ആയിട്ട് വരാൻ 1:42 ശേഷം 21 മിനിറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ വെർഷൻ ചെക്ക് ചെയ്യാം. ഇതിൽ കാണാം ചാർജ് 65% ആയിട്ടുണ്ട്. വെർഷൻ 2.0. ഇനി നമുക്ക് ഓല ആപ്പ് ഒന്ന് എടുത്തു നോക്കാം എന്താണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് കാണിക്കുന്നത്. ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ആക്കിയിട്ടില്ല. കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് പറയുന്നുണ്ട്. ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്ത് നോക്കാം. വേറെ കോഡ് അത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക. വേറെ ചെയ്യാം. ഇവിടെ നമുക്കിപ്പോൾ വണ്ടിയിൽ കാണാം. ബ്ലൂടൂത്ത് പെയറിംഗ് റിക്വസ്റ്റ് എന്ന് കാണാം. ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പെയറിംഗ് കംപ്ലീറ്റ് സക്സസ്ഫുള്ളി ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പെയറിംഗ്. ഓല ഇലക്ട്രിക് ആപ്പിൽ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഇപ്പോൾ വണ്ടി ചാർജിലിട്ടാണ്, 70% ആയി. എക്വാമോടെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഓരോ ഇതിലും കിട്ടുന്ന കിലോമീറ്റർ എൻ്റെ വണ്ടി ആകെ ഓടിയ കിലോമീറ്റർ 2948 പർച്ചേസ് ഡേറ്റ് കാണിക്കുന്നത് 12 നവംബറാണ്. വണ്ടി കിട്ടിയ January 6 എന്നാലും ഞാൻ അൺലോക്ക് ആക്കി നോക്കാം. വണ്ടി അൺലോക്ക് ആയിട്ടുണ്ട്. അങ്ങോട്ട് ലോക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ലോക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഹാൻഡിൽ ബാർ ലോക്ക് ആയിട്ടില്ല എന്ന് പറയുന്നത് പൊസിഷൻ കറക്റ്റ് ചെയ്യുന്നത് റെഡിയാണോ. റെഡി ആവണം. നമുക്ക് ട്രങ്ക് ഒന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ? അപ്പോൾ നമുക്ക് അല്ല, വണ്ടി ലോക്ക് ചെയ്യാതെ ട്രങ്ക് ഓപ്പൺ ആയി ക്ലോസ് ആവുകയും ചെയ്തു. വണ്ടി ഏകദേശം ഇത്രയും ദൂരത്ത് നിന്ന് വെച്ചിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബുദ്ധൂരിന് അത്യാവശ്യം റേഞ്ച് ഉണ്ട്. ഒരു 30 മീറ്ററൊക്കെ ഉണ്ടാവും ഇടയ്ക്ക്. വണ്ടിയാണ് അവിടെ ഉള്ളത്. മ്യൂസിക് പ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഫോൺ വണ്ടി അൺലോക്ക് ആയി കഴിഞ്ഞാൽ ഓല സ്കൂട്ടർ മ്യൂസിക് എന്ന് പറഞ്ഞൊരു ബ്ലൂടൂത്തിൽ എടുത്ത് കാണാം. അതിൽ നമുക്ക് പെയർ ചെയ്യാം. കോഡ് കാണിക്കും. വണ്ടിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം.
അപ്പോൾ നമുക്ക് കാണാം ഇൻ യൂസ് ഫോർ മീഡിയ പ്ലേ ബാക്ക്. അപ്പോൾ നമ്മൾ ഫോണിൽ വെക്കുന്ന എന്തും ഇതിലേക്ക് കേൾക്കും. അപ്പോൾ നമുക്ക് വണ്ടി അൺലോക്ക് ചെയ്തിട്ട് ഒരു പാട്ട് വെച്ച് നോക്കാം. അവിടെ അൺലോക്ക് ചെയ്തു, വണ്ടി അൺലോക്കായി. എൻ്റെ ഞാനങ്ങനെ പാട്ട് കേൾക്കുന്ന ആളല്ല, അതുകൊണ്ട് തന്നെ ഫോണിലെ മ്യൂസിക് ഒന്നുമില്ല. ഞാൻ യൂട്യൂബിൽ നിന്നൊരു മ്യൂസിക് എടുക്കാം, കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് എടുക്കാം, അല്ലെങ്കിൽ യൂട്യൂബിലിട്ടാൽ പ്രശ്നമാവും. പ്ലേ കൊടുക്കുകയാണ്, വണ്ടിയിലാണ് പ്ലേ ചെയ്യുന്നത്. നല്ല സൗണ്ടുള്ള സ്പീക്കറാണ്, ഫുള്ള് സൗണ്ടിലൊന്നല്ല. സൗണ്ട് കൂട്ടുകയാണ്. നല്ല സൗണ്ട്, അത്യാവശ്യം നല്ല സൗണ്ട് തന്നെയുണ്ട്. അതൊരു പാർട്ടിക്കൊക്കെ എടുക്കാനേ നമ്മൾ കാറ്റം കയറുന്ന എത്ര പെർഫോമൻസ് മെച്ചപ്പെട്ടിക്കോ നോക്കുകയാണ്. നമ്മൾ നോർമൽ മോഡിൽ നിന്ന് താഴെ നിന്ന് എടുക്കുമ്പോൾ മോസ് ടൂന് വരുന്നതിന് മുമ്പ് വണ്ടി കയറിയിരുന്നില്ല, സിംഗിളായിട്ട് ഈ കയറ്റം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്ന് നോർമൽ മോഡിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനീഷ്യൽ പിക്കപ്പ് കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, കയറി പോയിട്ടുണ്ട്, കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് പിക്കപ്പ്. ഇനി നമ്മൾ ഹൈപ്പർ മോഡിൽ പതികിൽ നിർത്തി എടുക്കുകയാണ്. മുമ്പത്തെ പെർഫോമൻസ് നിങ്ങൾ കണ്ടതായിരിക്കും എങ്ങനെയാണ് കയറിയുന്നതെന്ന്. ഇപ്പം എന്താ ചെയ്യുന്നത് നോക്കാം. പതിയിൽ നിർത്തി, റിസ്ക്കാണ്. ഓക്കെ, പോട്ടെ 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 പോട്ടെ, പോകുന്നില്ല, ഫുൾ ത്രോട്ടിലാണ്. ഒരു മാറ്റവും ഇല്ല ഹൈപ്പർ മോഡിൽ. നോർമൽ മോഡിൽ കുറച്ച് മെച്ചം വന്നിട്ടുണ്ട്, ഹൈപ്പർ മോഡിലൊന്നും ഒരു മാറ്റമില്ല പിക്കപ്പിന്. ജി പി എസ് ഇതാണ്, നമുക്കൊരു അഡ്രസ്സ് അടിച്ചു വെക്കാം. അതിപ്പോൾ നരിക്കണി ബസ് സ്റ്റോപ്പ് നമ്മൾ അടിച്ചു, നാവിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ജി പി എസ് ജി പി എസ് വേറെ ഇപ്പോൾ മാറ്റേണ്ടി വരും. എൻ്റെ ആദ്യമായിട്ട് ഇറങ്ങിയ വണ്ടിയാണ്, അപ്പോൾ ചിലപ്പോൾ മാറ്റേണ്ടി വരും. സെർച്ചിങ് ഫോർ ജി പി എസ് തന്നെ കാണിക്കുന്നത്, അത് അവർ മാറ്റി തീർക്കുന്നുണ്ട് പോലെ. നമുക്കേതായാലും ഇനി റൈഡ് പോയി നോക്കാം എങ്ങനെയൊക്കെയാണ് മൂവസ് ടുവിന് ശേഷം വണ്ടി പെർഫോം ചെയ്യുന്നതെന്ന് അറിയാൻ. മൂവസ് ടുവിൽ പുതുതായിട്ട് വന്നൊരു ഫീച്ചറാണ് ക്രൂയിസ് കൺട്രോൾ. ക്രൂയിസ് കൺട്രോൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണേ 20 കിലോമീറ്ററിൻ്റെ മുകളിൽ പോകുമ്പോൾ റിവേഴ്സ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി, റിക്കും എന്നുള്ള സൗണ്ട് കേൾക്കാം. അപ്പോൾ ക്രൂയിസ് കൺട്രോളായി. നമ്മളതാ ഹാൻഡിൽ ബാർ വിട്ടിട്ടാണ്, അക്സിലറേറ്റർ വിട്ടിട്ടാണ് ഇറക്കാൻ ഇറങ്ങുകയാണ്. ഉണ്ടോ, ആ ബ്രേക്ക് ചെയ്ത് ഏകദേശം ആ സ്പീഡിൽ തന്നെ പിടിക്കുന്നുണ്ട്. 23, 22, 23 അതിൽ ഇനി നല്ലൊരു ഇറക്കം വരുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് തന്നെ കാണിക്കാന്ന് വെച്ചത്. നമുക്ക് അതിൻ്റെ ഹാൻഡിലിങ് ഇവിടെ നല്ലതുപോലെ ബ്രേക്ക് ചെയ്താലാണ് വണ്ടി സ്ലോ ആവുക, പക്ഷേ ബ്രേക്ക് തൊടുന്നില്ല. മോട്ടോർ ബ്രേക്ക് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടിത് പിടിക്കുന്നുണ്ട്, 23 കിലോമീറ്റർ അതിൽ പിടിച്ചു നിർത്തുന്നുണ്ട്. വളരെയധികം ഇമ്പ്രസീവായ ഇതാണ് ക്രൂയിസ് കൺട്രോൾ. സ്പീഡിൽ പോകുന്നതിന് മാത്രമല്ല, പതുക്കെ അങ്ങനെ പോകുന്നേരവും ഫുള്ളായിക്കോളും.
അത് ഓഫാക്കണമെങ്കിൽ വേറെ ഒന്നൊരു ബട്ടൺ അമർത്തി അല്ലെ ബ്രേക്കിലോ അക്സിലറേറ്ററോ കൊടുക്കുക, ഞാൻ ബ്രേക്കിക്ക സൗണ്ട് കൊടുത്ത് കേൾക്കാം. അപ്പോൾ അത് ഡിആക്ടിവേറ്റ് ആയി. ഇപ്പം നോർമൽ മോഡിൽ നമ്മൾ സ്പീഡിൽ മുമ്പ് നമ്മൾ കയറാം. ഇപ്പോൾ ഒരു 55 അങ്ങോട്ട് 60-ൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് പോകാൻ കുറച്ച് പണി ഉണ്ട്. മുമ്പ് 80 വരെയൊക്കെ നല്ലോണം പോയിരുന്നു. നമുക്ക് എക്കോ മോഡ് ട്രൈ ചെയ്യാം. എക്കോ മോഡിനായിട്ട് നമ്മൾ ഈ പവർ ബട്ടൺ ഈ മോഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. എക്കോ മോഡായി. അത് പോകേണ്ട ഈ ചെറിയ കയറ്റൊക്കെ പേപ്പറില്ലാതെ കയറുന്നുണ്ട്. അത്യാവശ്യം ഇങ്ങനത്തെ റോഡിനൊക്കെ പോകാൻ എക്കോ മോഡ് പറ്റി. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് ഫുൾ ആക്സിലറേറ്റർ കൊടുത്താലും കംപ്ലീറ്റ് ആക്സിലറേറ്റർ കൊടുക്കുകയാണ്. പക്ഷേ ഒരു ബ്രേക്ക് എൻജിൻ ബ്രേക്കിങ് ചെയ്യുന്നോളാം, മോട്ടോർ ബ്രേക്കിങ് ചെയ്യുന്നോളാം, ഒരു 40-ലൊക്കെ എത്തുമ്പോൾ ഇവിടെ പിടിച്ചിട്ടുണ്ടോ, ഞാൻ ഫുൾ ആക്സിലറേറ്റർ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് വണ്ടി ഒഴിവാക്കിയിട്ടാൽ തന്നെ നല്ല സ്പീഡിൽ പോകും. പക്ഷേ ഇത് മോട്ടോർ ബ്രേക്ക് ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എക്കോ മോഡ് ഈ വീഡിയോ എടുത്ത സമയത്ത് ഒരു 3 കിലോമീറ്ററിലധികം ഓടിച്ചു. നമ്മളിത് ഫസ്റ്റ് ഒരു മൂവായി കിട്ടാൻ വളരെ പ്രയാസമാണ്. അസേറ്റം വളരെ കുറവാണ്. നമ്മൾ മൂവായി ഒരു സ്പീഡിൽ 40-ലൊക്കെ ആയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഈ ഇടത്തിലോട്ടോടെയുള്ളൊരു കയറ്റമാണ്. പേർക്ക് അറിയണ്ടോ ഇതൊക്കെ ഒരാളെ വെച്ച് കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് കയറും. 20-27 മോശമല്ല. ഇത്രയും ദൂരം ഓടിച്ചാൽ സാധാ ഒരു 100 cc സ്കൂട്ടർ ഓടിക്കുന്ന അല്ലെ വളരെ പതുക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല. റേഞ്ച് എല്ലാം കിട്ടും. ചെയ്താണ് അത് ഇറക്കം വന്നാലും കൂടുതൽ സ്പീഡിൽ പോകാൻ കഴിയില്ലാണ്ടോ. ഇവിടെ നിന്നൊക്കെ അത് മോട്ടോർ ലിമിറ്റ് ചെയ്യുന്നു. ഒരു ഇറക്കമാണ്, ഞാൻ ഫുൾ ത്രോട്ടിൽ കൊടുക്കുകയാണ്. എന്നിട്ടും കാണാം 40-43 പോകുന്നത്. നോർമൽ മോഡ് നോക്കാം. നോർമൽ മോഡിലാണ് ഇപ്പോൾ പോണത്. ഫുൾ ത്രോട്ടിലും കൂടെ കൊടുത്തിട്ടും ടോപ്പൻ്റെ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഒരു 50-56 വരെയൊക്കെ അവിടെ നിൽക്കുകയാണ്. മുമ്പ് ഒരു 70-ൻ്റെ മുകളിലൊക്കെ നല്ലോണം പോണതാണ്. കയറ്റം വരുന്നുണ്ട്. നമുക്ക് നോർമൽ മോഡിൽ ഫുൾ ത്രോട്ടിൽ കൊടുത്തു നോക്കാം. കുറഞ്ഞ് 50 വരെയൊക്കെ ആയി പോകുന്നുണ്ട്. മുമ്പ് ഇത് ഈ കയറ്റൊക്കെ 70-ലൊക്കെ കയറുന്നതായിരുന്നു നോർമൽ മോഡിൽ. അതായത് ഇനീഷ്യൽ ടോർക്ക് കുറച്ച് കൂടിയിട്ട് ടോപ്പൻ്റെ കുറച്ച് കുറഞ്ഞത്, അത്രയും സ്പീഡിൽ പോകുന്നതുപോലെ മോഡ് മാറ്റിയിട്ട് സ്പോട്ടിലെങ്ങാനും ഇടണം. അവിടെ കൂടുതൽ മൈലേജ് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് നേരത്തെ ക്രൂയിസ് കൺട്രോൾ വെച്ച് ഇറങ്ങിയ കയറ്റം നമുക്കൊന്ന് കയറ്റി നോക്കാം. 22 ആണ് സ്പീഡ്. ക്രൂയിസ് കൺട്രോൾ ആക്റ്റീവാണ്. അത്യാവശ്യം വലിയ കയറ്റമാണ്. ആക്സിലറേറ്റർ കൊടുക്കുന്നില്ല. വലിഞ്ഞ് കയറിക്കോളും. സ്പോർട്ട് മോഡലാണ് ഉള്ളത്. ഓ ഇപ്പൊ 3 ദിവസം വന്നതിന് ശേഷമുള്ള വ്യത്യാസം എന്ന് വെച്ചാല് മെയിനായിട്ട് നോർമൽ മോഡ് ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് ടോപ്പൻ്റെ കുറച്ച് കുറവുള്ളതിനെ കൊണ്ട് നോർമൽ മോഡ് സ്പീഡ് പോകുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതേസമയം നോർമൽ മോഡിൻ്റെ തുടക്കത്തിൽ കുറച്ചൊരു പവർ കൂടിയിട്ടുണ്ട്. പിന്നെ എക്കോ മോഡ് അത്യാവശ്യം പതുക്കെയാണ് പോവുകയാണെങ്കിൽ ചെറിയ ചെറിയ കയറ്റങ്ങളൊക്കെ കയറും. കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോവാം.
ഓട്ടോ വൈപ്പറും വലിയ വ്യത്യാസം തോന്നിയില്ല. ഇതൊക്കെ എൻ്റെ അടുത്ത് വലിയ കാറ്റവും കയറുന്നു, കാസ്റ്റർ കൊടുക്കുന്നില്ല ഞാൻ ഇവിടെ കൊടുത്തിട്ടേ ഉള്ളൂ. ഈ കാറ്റവും ക്രൂസ് കൊണ്ട് ഉടച്ചിട്ട് നല്ലോണം കയറും. ഇപ്പോൾ വണ്ടിയിൽ 79% ചാർജുണ്ട്. ടൈം നമുക്ക് നോക്കും, 3.38. ഇന്ന് രാവിലെ ഫുൾ ചാർജ് ചെയ്താണ്. നമ്മൾ റീബൂട്ട് ചെയ്ത് നോക്കാം, ചാർജർ ഡ്രോപ്പിന് മാറ്റമുണ്ടോ എന്ന്. ശതമാനം നോക്കൂ, 8% ഡിഫറൻസ്. അപ്പോൾ ചാർജ് ഡ്രോപ്പ് ഇഷ്യൂ ഒന്നും ഇതിൽ മാറിയിട്ടില്ല. ഇന്ന് രാവിലെ ഫുൾ ചാർജ് ചെയ്തതാണ്, ഫുൾ ചാർജ് ആയതാണ്. പിന്നെ ഇന്നര രാത്രി റീബൂട്ട് ചെയ്തതാണ്, ഒരു ദിവസം പോലും ആയിട്ടില്ല റീബൂട്ട് ചെയ്തിട്ട്. ഇത്രയൊക്കെയാണ് മോവസ് ടുവിൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ ആയിട്ട് പറയാനുള്ളത്. ഏതായാലും ബഗ്സ് ഇനിയും പരിഹരിക്കാനുണ്ട്. ചാർജ് ഡ്രോപ്പ് ഇഷ്യൂ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് പരിഹരിച്ചിട്ടില്ല, അത്യാവശ്യമുണ്ട്. പിന്നെ GPS സിഗ്നലിനെ അത് ആ ഹാർഡ്വെയർ അവർ പഴയ വണ്ടികളൊക്കെ മാറ്റാനുണ്ട് എന്നാണ് പറഞ്ഞത്. അത് കംപ്ലീറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അത് പരിശോധിക്കുക, എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറെ വണ്ടികൾക്ക് ഇങ്ങനെ GPS മാറ്റാനുണ്ടാവും പഴയ വണ്ടികൾക്ക്. പിന്നെ ഞാൻ പറഞ്ഞത് പിക്കപ്പ് ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ചിലർക്ക് ഇഷ്ടപ്പെട്ട് പ്രത്യേകിച്ച് S1 ഓണേഴ്സിന് നോർമൽ മോഡലുള്ള ടോപ്പ് ആൻഡ് പെർഫോമൻസ് കുറഞ്ഞത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല, കാരണം അവർക്ക് നോർമൽ മോഡും പിന്നെ സ്പോർട്ട് മോഡും ആയിട്ടുള്ളൂ. സ്പ്രിന്റ് പ്രോ ആകുമ്പോൾ ഹൈപ്പർ മോഡൽ ഇട്ട് നമുക്ക് നല്ല സ്പീഡ് പോകണമെങ്കിൽ അങ്ങനെ മോഡ് ചേഞ്ച് ചെയ്യാം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നതാണ് നല്ലത്, കാരണം നോർമൽ മോഡലിൽ ഒരു ഓവറേജ് സ്പീഡിൽ പോയാൽ റേഞ്ചും കിട്ടും. അപ്പോൾ നോർമൽ മോഡിൽ കൂടുതൽ സ്പീഡ് പോയാൽ സ്പോർട്ട് മോഡിനേക്കാളും റേഞ്ച് കുറയുകയാണ് ചെയ്യുക. ഏതായാലും നമ്മുടെ ഇത്തരമുള്ള ഓലയെ പറ്റിയിട്ടുള്ള സംശയങ്ങളൊക്കെ പരസ്പരം പങ്കുവെക്കാനും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ വിവരങ്ങൾ അറിയാനും വേണ്ടിയിട്ട് നമ്മൾ വെരിഫൈഡ് ആയിട്ടുള്ള 1000+ ഓല മെമ്പേഴ്സുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ ടീഷർട്ട് നിങ്ങൾക്ക് ഓല ഓണേഴ്സ് കേരള. അപ്പോൾ എല്ലാ ജില്ലയിലും ബ്രാഞ്ചുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഓല ഓണേഴ്സാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ വിവരങ്ങളൊക്കെ അപ്പം തന്നെ നമുക്ക് വെക്കാം. നമ്മൾ ഓല ഫ്യൂച്ചർ പാർട്ടി അറിയിക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ദിവസമൊക്കെ നമ്മൾ നല്ലതുപോലെ നമ്മൾ കേരള ഓല ഓണേഴ്സ് ഗ്രൂപ്പിൻ്റെ വീട് പ്രത്യേകമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. ഏതായാലും വീഡിയോ കണ്ടതിന് നന്ദി.